ഹായ്, ലൈഫ് അൺകട്ട് ബൈ സ്റ്റെബിൻ ജേക്കബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡും ഞാനൊരു അതിഥിയെ കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തി. അതിഥി ആരാണെന്ന് നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കണം. അപ്പം എന്തായാലും കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകൾ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു, കണ്ടവരെല്ലാവരും നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഇനിയും കുറച്ച് എപ്പിസോഡുകൾ, എല്ലാം അങ്ങനെയല്ല, ഇനി കുറച്ച് എപ്പിസോഡുകൾ കൂടെ ഞങ്ങൾ ആ രീതിയിൽ കണ്ടിന്യൂ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം എന്തായാലും നമ്മുടെ ചെമ്പരത്തിയിലെ എന്താ പറയുക, സന്തൂർ ഡാഡിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. സന്തൂർ ഡാഡി എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി, നമ്മുടെ കീർത്തിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. അപ്പം കീർത്തി നമ്മുടെ കാറിൻ്റെ ബാക്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിന് അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്, ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലുള്ള പാർക്കിംഗ്. ഞങ്ങളൊന്നും കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുന്നേ ഉള്ളൂ. അപ്പം എന്തായാലും ഇപ്പോൾ കീർത്തി നമ്മുടെ പുറകിൽ വരും. അപ്പം കീർത്തി വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ. ഇന്നത്തെ അതിഥി എത്തി, സ്വാഗതം ഞങ്ങളുടെ ലൈഫ് അൺകട്ട് ബൈ സ്റ്റെബിൻ ജേക്കബിന്റെ. സ്വാഗതമൊക്കെ യൂട്യൂബ് ചാനലിൽ എന്താ പറയാ, എപ്പിസോഡിലേക്കുള്ള നമ്മുടെ അടുത്ത എപ്പിസോഡിലെ അതിഥിയാണ്, അതായത് പുതിയ അതിഥിയാണ്, രണ്ടാമത്തെ അതിഥിയാണ്. ഒരുപാട് സന്തോഷം കീർത്തി. പാവം ഡ്യൂട്ടി കഴിഞ്ഞ് വിളിച്ചു വരുത്തി. ഞാൻ നാട്ടുകാരി കാണുന്നതായതുകൊണ്ട് ഞാൻ കുറച്ച് ഫോർമൽ സംസാരിക്കാന്ന് വിചാരിച്ചു മാത്രമേ ഉള്ളൂ. ശരിക്കും ഇന്നിങ്ങനെ ഒരു പ്ലാനിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല, അപ്പം നാളത്തേക്ക് ഇടാൻ എപ്പിസോഡില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിളിച്ചപ്പോൾ കീർത്തി, ശരിക്കും കീർത്തി രാവിലെ എന്നെ ഇങ്ങോട്ട് വിളിക്കായിരുന്നു, വേറെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചേ. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് ഇന്ന് വൈകുന്നേരം ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഉറങ്ങിക്കിടന്ന് കീർത്തി വിളിച്ച് വരുത്തി ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ അല്ലാട്ടോ, നമ്മളുടെ ചാനലിൽ വരുന്നത് ഇന്റർവ്യൂ അല്ല, നമ്മൾ തമ്മിൽ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ലൊക്കേഷൻ ആണെങ്കിലും അല്ലാത്തതും ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനൊരു ഇൻ്റർവ്യൂ കൺസെപ്റ്റായിട്ട് ആരും നിങ്ങൾ കണക്കാക്കണ്ട. കീർത്തി എങ്ങനെ ഈ സീരിയൽ വന്നു, അല്ലെങ്കിൽ എന്താണ് കീർത്തിയുടെ ആഗ്രഹം, അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും പ്രതീക്ഷിക്കണ്ട. പിന്നെ കീർത്തി ഈ കൂട്ടത്തിൽ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, നമുക്കറിയാവുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ പിന്നെ എന്തൊക്കെ ഉണ്ട് കീർത്തി വിശേഷങ്ങൾ? നല്ല ഉറക്കം, ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങാൻ. കീർത്തി ലൊക്കേഷനിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ കിടന്നുറങ്ങുന്ന ഒരാൾ കീർത്തിയാണ്. കിടന്നുകൊണ്ടല്ല, ഈ പറഞ്ഞ പോലെ ഡ്യൂട്ടി കഴിഞ്ഞ് ടയർഡായിട്ട് വരും. നൈറ്റ് ഡ്യൂട്ടിയാ, സ്ഥിരം നൈറ്റ് ഡ്യൂട്ടിയാ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് രാവിലെ ലൊക്കേഷനിൽ ഷൂട്ടിന് വരുന്നത്. കീർത്തി ലൊക്കേഷനിൽ വന്നിട്ട് തിരിച്ചു പോകണം കാണുമ്പോൾ എനിക്ക് ചെറിയ അസൂയ തോന്നും. ചില ദിവസങ്ങളൊക്കെ രാവിലെ വന്നിട്ട് ഒരു സീനൊക്കെ അഭിനയിച്ച് 11 മണി വഴിക്ക് തിരിച്ചു പോകും. എന്നെ സൂപ്പർ സ്റ്റാർ ആണ്, സൂപ്പർ മെഗാസ്റ്റാർ എന്നൊക്കെ പറയുന്നത് വേറെ വഴിയില്ലാഞ്ഞിട്ടാണ്. മമ്മൂട്ടിയൊക്കെ വരുന്ന പോലെ, മമ്മൂട്ടി വരുന്നു, ഒരു സിനിമയിലേക്ക് ഒന്ന് പോകുന്നു എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടിക്ക് പോകുന്നാട്ടോ, അല്ലാണ്ട് വെറുതെ. ഇവരൊക്കെ എന്നെ സൂപ്പർ മെഗാസ്റ്റാർ എന്നൊക്കെയാണ് ഇവരെന്നെ വിളിക്കുന്നത്. സുഖമല്ലേ, രാവിലെ വരിക, ഒരു സിനിമയിലേക്ക് തിരിച്ചു പോവാ, അതല്ലെങ്കിൽ ചില ദിവസങ്ങൾ ഉച്ചയ്ക്ക് 12 മണിക്ക് 1 മണിക്ക് വരിക, ഭക്ഷണം കഴിക്കുക, കിടന്നു തുടങ്ങുക, അത് രാത്രി ഒരു സിനിമയിലേക്ക് പോവാ. സുഖജീവിതം നമ്മളൊക്കെയാണെങ്കിൽ രാവിലെ മുതലോടെ ബംഗാളി. രാത്രി മൊത്തം ഉറക്കം വെച്ചിരുന്ന് പണിയെടുത്തിട്ട് രാവിലെ ലൊക്കേഷനിൽ വന്നിരുന്ന ഒരു 5 മിനിറ്റ് കിടന്ന് ഉറങ്ങിയിട്ട് കിട്ടുന്ന സീൻ അഭിനയിച്ചിട്ട് പോയി കിടന്ന് പിന്നെ അടുത്ത് ഉറങ്ങാനുള്ള സമയത്തിനാണ് ഇവർ ഈ പറയുന്നത്. എല്ലാവർക്കും ചോദിക്കുന്നുണ്ട് എന്താണ് രാത്രി എന്താ ജോലി. ഞാൻ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ, രാജാ ഒഴിവ് പിടിക്കാൻ പോകുന്നതല്ല. ഞാൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലാണ് ഇപ്പൊ ജോലി ചെയ്തോണ്ടിരിക്കുന്നത്. തിരുനെൽവേലിയിലാണ് എനിക്ക് ഡ്യൂട്ടി. അപ്പോൾ വീട്ടിൽ നിന്ന് എന്റെ വീട് പ്രാവശ്യം മറ്റൊരാടത്ത് പ്രാവശ്യമാണ്. ഇവിടെ നിന്ന് ഞാൻ ബസ്സിന് പോയി വരാണ് ചെയ്യുന്നത്. അപ്പൊ ഏകദേശം ഒരു 3.5-4 മണിക്കൂറോളം യാത്രയുണ്ട് എനിക്ക് ബസ്സിന്. ഒന്ന് ആലോചിച്ച് നോക്കണം, കേരളയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നവരെ പോലുള്ള ആളുകൾക്ക്. അതെ അതെ, സത്യം. തിരുനെൽവേലിക്ക് ഇല്ലടാ സർവീസ്, കേരളയിൽ കേരളത്തിനകത്ത് മാത്രമേ ഉള്ളൂ. അല്ല, അതിനുമുമ്പ് എനിക്ക് കേരളത്തിനകത്തേക്ക് ട്രാൻസ്ഫർ കിട്ടും. 2-3 മാസത്തിനകത്ത് എന്തായാലും ഞാൻ കേരളത്തിനകത്ത് എത്തും. പക്ഷെ എവിടെയെന്ന് അറിയില്ല. ഈ തിരുനെൽവേലി വരെ ഞാനും ഇവൻ ഇങ്ങനെ ജോലി കിട്ടി പോകുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കും, ഇത്രയും ദൂരം എങ്ങനെ ഇവൻ ഒരു ദിവസം പോയി വരുന്നത്. എന്നെ കൊണ്ട് പറ്റില്ല, ഒരു ദിവസം വേറെ വഴിയില്ലാഞ്ഞിട്ട് 3-3.5 മണിക്കൂർ യാത്ര ചെയ്ത് വഴിയില്ലാഞ്ഞിട്ടതല്ല, സ്വസ്ഥമായിട്ട് വീട്ടിൽ വന്ന് ഭാര്യ ഉണ്ടാക്കി തരുന്ന ആഹാരം കഴിച്ച് കിടക്കാനുള്ള ആഗ്രഹം കൊണ്ട് വരുന്നതാണ്. സത്യം, അത് സത്യം. അതാണോ ഇനി ഭാര്യ അവിടെ പോയി നിൽക്കാൻ സമ്മതിക്കാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. 20 വർഷം കുടുംബമല്ലാണ്ട് പല നാട്ടിലായിട്ട് പലയിടത്തായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചതാണ്. ഇപ്പൊ അടന്ന് റിട്ടയറായി വന്ന ശേഷമാണ് ഇപ്പൊ ഫാമിലി ആയിട്ടുള്ള കുറച്ച്. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണല്ലേ ചോദിച്ചു? അല്ലല്ലോ, അല്ലല്ലല്ല, ഞാന് 98 ജോയിൻ ചെയ്തു, 2003 കല്യാണം. 98 ഇവൻ ജോയിൻ ചെയ്തു. ഇവൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് 8 വയസ്സ് പ്രായം. എന്തായാലും ഇപ്പൊ എന്നെ കണ്ടുപോക്കി ഇവനെ കണ്ടുപോക്കി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സന്തൂർ ഡാഡിക്കാരാണ്. ഇവന്റെ മുമ്പിൽ എവിടെയെങ്കിലും ചെന്ന് നിൽക്കുമ്പോ എനിക്കൊക്കെ നാണക്കേടാണ്. എന്നോട് ചോദിക്കും ക്ലാസ്മേറ്റ്സ് ആണോ എന്നൊക്കെ ചോദിക്കും. നമ്മളെന്ത് ക്ലാസ്മേറ്റ്, എന്നെക്കാളും 8 വയസ്സിന് ഇളയതാ. ഒന്നാലോചിച്ചോ, ഇവിടെ ഞാനിരിക്കുന്നത് കണ്ടോ ഇവനിരിക്കുന്നത് കണ്ടോ.
അപ്പൊ നായകനായിട്ട് ഇവനെയാണ് വിളിക്കുന്നത് മുഴുവൻ, നമ്മളാരും വിളിക്കുന്നില്ല നായകനെ. അതിലാവട്ടെ, അവിടെ ഇന്ന് ഞാൻ വലിയൊരു പരാതി ആയിട്ടാണ് ഞാൻ വന്നത്. സ്റ്റെബിനെ വിളിച്ചത് എന്റെ ഇന്ന് എന്റെ സീരിയലിൽ നിങ്ങൾ കാണുന്നതാണല്ലോ ആനന്ദ് എന്ന ക്യാരക്ടർ സുബ്രുവിന് കൊടുക്കുന്ന പണികൾ, അതുപോലെ ഇന്ന് സ്റ്റെബിൻ കീർത്തിക്ക് പണി തന്നിരിക്കുകയാണ്. അതായത് സ്റ്റെബിൻ വിളിക്കുമ്പോൾ ഞാൻ എനിക്കെപ്പോഴും മനസ്സിലൊരു പ്രതീക്ഷയുണ്ട്. ഇതിനു മുമ്പേ ഒരിക്കലും സ്റ്റെബിൻ വീട്ടിലേക്ക് വിളിച്ചു. അന്ന് വീട്ടിൽ ചെന്നപ്പോൾ അതൊന്നും പ്രതീക്ഷിക്കാണ്ട് വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ബാർബിക്യൂ ഹണി ചിക്കനൊക്കെയാണ് കിട്ടിയത്. അതും വേറെ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടാക്കി സുഭിക്ഷമായിട്ട്. അത് നിങ്ങൾ എനിക്ക് അന്ന് സുമിയുടെ ലൈവ് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു, അന്ന് സുമിയുടെ ലൈവ് പോയതെന്ന്. അപ്പൊ അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവരെ കുക്കിംഗും സാധനങ്ങളും? ഫാനാണ് പുള്ളി ശരിക്കും. അത് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്, എന്ത് ടേസ്റ്റ് ആയിരുന്നു അറിയാം ആ സാധനം. ഇപ്പോഴും എന്റെ ആ ഒരു കൊതി മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ സ്റ്റെബിൻ വിളിച്ചപ്പോ സ്റ്റെബിൻ ഇങ്ങനെ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യണം. അപ്പൊ ഞാൻ വെച്ചാ ഒരു ഹണി ചിക്കൻ കൂടെ ചാൻസ് ഒത്തു എന്ന് വിചാരിച്ചു. രാവിലെ വിളിച്ചപ്പോ കൃത്യ കൂടാം, ഓ മനസ്സിൽ രണ്ടു പൊട്ടി. ആ ശരി, അപ്പൊ എപ്പൊ കാണാം? ഞാൻ പറഞ്ഞ സ്റ്റെബിൻ ഇവിടെ പറഞ്ഞാൽ ഞാൻ സമയത്ത് വീട്ടിലേക്ക് വരാം. വേണ്ട വേണ്ട, വീട്ടിലേക്ക് വരണ്ട, നമുക്ക് പുറത്തെവിടെങ്കിലും വെച്ച്. ഞാൻ പറഞ്ഞു ഇല്ല സ്റ്റെബിൻ, ഞാൻ വീട്ടിലേക്ക് വരാം. വേണ്ട, അങ്ങനെ വീട് ക്യാൻസൽ ചെയ്തപ്പോ പുറത്തത് നമ്മുടെ ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾ ഇപ്പൊ ഇരിക്കുന്നത്. ശരിക്കും വീട്ടിലേക്ക് വിളിക്കാനും വേറൊന്നുണ്ടല്ലോട്ടോ, ഭാര്യ എവിടെ നിന്ന് പഠിക്കാണ്? എനിക്ക് അതൊന്നും കേട്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. എന്റെ ഒരു ചിക്കൻ പോയില്ലേ ബാർബിക്യൂ ഹണി ചിക്കൻ? ഇപ്പൊ ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസമായി. ഞാൻ വേറൊരു ഒരു റെസിപ്പി ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു ചിക്കൻ നമ്മള് ബിയറിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടൊരു പരിപാടി ഉണ്ട്. കിക്കുണ്ടാവോ? ഇല്ല, അത് ചിക്കൻ നമ്മൾ ബിയറിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ സ്മെല്ല് കിട്ടാൻ വേണ്ടിട്ടാണ്, ഫ്ലേവർ കിട്ടാൻ വേണ്ടിട്ടാണ്. ഒരു മണിക്കൂർ ബിയറിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടൊരു ഒരു ചെറിയൊരു സാധനം ഉണ്ട്. അപ്പൊ എന്നാ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അന്ന് ഇതുപോലെ നമുക്ക് വീണ്ടും നമുക്ക് അന്ന് ഒരു യൂട്യൂബ് വീഡിയോ എടുക്കാം, എല്ലാവരും ഒന്ന് പറയണം, ഒന്നും ഇറക്കാൻ പറ്റില്ല. അത് ഞാനൊരു ദിവസം നമുക്ക് അങ്ങനെ ഒരു എപ്പിസോഡ് പ്ലാൻ ചെയ്യാം. അതായത് നമ്മൾ ഞങ്ങൾ കുക്ക് ചെയ്തിട്ട് ഇവരെ കൊണ്ട് കഴിപ്പിക്കുന്ന ഒരു എപ്പിസോഡ് ഒന്ന് പ്ലാൻ ചെയ്യാം. ഹണി ചിക്കൻ സൂപ്പർ സാധനമായിരുന്നു അത്. ഇവരെ ഉണ്ടാക്കിയാല് ഇവരെല്ലാരും വാചകത്തിൽ മുഴുകിയിരുന്നു. ഞാൻ അധികം സംസാരിക്കുന്ന കൂട്ടത്തിലായിരുന്നു. മൊത്തം ഞാനൊരു ഒന്നര കിലോ വേണ്ടായിരുന്നു, ഒരു ഒന്നര കിലോ ചിക്കൻ വിങ്സ് മാത്രമായിരുന്നു. കംപ്ലീറ്റ് പച്ചാരോട് അത് കഴിച്ച് തീർത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നമ്മുടെ അങ്കമാലിക്കാരൻ അന്ന് കൂടെ ഉണ്ടായിരുന്നത് സുമിയാണ്. സുമിയുടെ വാചകം അറിയാലോ, സുമിയും സ്റ്റെബിനും കൂടെ കൂടി കഴിഞ്ഞാൽ അവര് മൊത്തം വാചകത്തില് ഇൻവോൾവ് ആയിരുന്നു, ഞാൻ കഴിക്കുന്നതിൽ ഇൻവോൾവ് ആയിരുന്നു. അന്നായിരുന്നല്ലേ നമ്മള് ബീഫും ബീഫും കായം വെച്ചത്. ബീഫ് അങ്കമാലിക്കാരുടെ സ്പെഷ്യൽ ബീഫും കായം വെച്ച് വന്നായിരുന്നു. പിന്നെ വേറെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ, മറ്റേ പുളിശ്ശേരി പോലത്തെ ഒരു സാധനം, എന്താ പറയുന്നത്, മാങ്ങക്കറി, മാമ്പഴ പുളിശ്ശേരിയോ, മാങ്ങക്കറി, അങ്കമാലിക്കാരുടെ മാങ്ങാക്കറി, അതും ഉണ്ടായിരുന്നു. എനിക്ക് ചിക്കനല്ല അവിടെ കഴിച്ചിട്ട് എന്റെ വേറെ നിറഞ്ഞു, എനിക്ക് ബാക്കി ചോറ് കഴിക്കാൻ വയ്യ. അതിനുശേഷം ഐസ്ക്രീം ഒക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ കഴിച്ചില്ല, അതല്ല ഇവരാണ് കഴിച്ചത്. കാരണം ചിക്കൻ മുഴുവൻ ഞാൻ കയറ്റി കഴിഞ്ഞായിരുന്നല്ലോ. ശരിക്കും കീർത്തി അന്ന് കൊണ്ടുവന്ന ഐസ്ക്രീം അല്ലേ സ്പാനിഷ് ഡിലൈറ്റ്? സ്പാനിഷ് ഡിലൈറ്റ് ആണ് കൊണ്ടുവന്നത്, നീ കൊണ്ടുവന്നത്. ഇവരാണെന്ന് ഐസ്ക്രീം കൊണ്ടുവന്നത്. ഐസ്ക്രീം നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീം ആയിരുന്നു. പിന്നീട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം മറ്റേ എന്താ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കിയ സമയത്ത് അതേ ഐസ്ക്രീം തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് എവിടെയോ പോയി വാങ്ങിക്കൊണ്ടെന്ന്. അത് നിങ്ങളുടെ വീടിന്റെ താഴെ തന്നെ ഉണ്ടായിരുന്നല്ലോ ഒരു ഐസ്ക്രീം ഷോപ്പ്, നീ ഉണ്ടെന്നല്ലോ മേടിച്ചത്. പക്ഷെ അവിടെ ഞങ്ങൾ പിന്നീട് ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്ന് എന്റെ പ്രതീക്ഷ മൊത്തം പോയി സുഹൃത്തുക്കളെ, എന്റെ പ്രതീക്ഷ മൊത്തം ഇന്ന് ഒരുപാട് പ്രതീക്ഷിച്ചാണ് ഞാൻ ഇറങ്ങിയത്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം എനിക്ക് സാധനം കിട്ടും കിട്ടും എന്ന് പ്രതീക്ഷിച്ചവിടെ ഞാൻ ഇരുന്നിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല, കാത്തിരിക്കുകയായിരുന്നു, എന്നെ ചീറ്റ് ചെയ്തു. ശരിക്കും നമ്മൾ ഇങ്ങനത്തെ ഒരു എപ്പിസോഡ് പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മൾ നാലുപേരും കൂടെ ഒരു എപ്പിസോഡ് ചെയ്യാം പ്ലാൻ ചെയ്യാം. വേണിച്ചേട്ടൻ, സജ്ജനേട്ടൻ, നമ്മൾ നാലുപേരല്ല ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളൂ, പ്രവീൺ നാട്ടിലല്ലേ. അപ്പം അങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യാനാണ് ഞാൻ വിചാരിച്ചത്. അപ്പം ഞാൻ നോക്കിയപ്പോഴേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു എപ്പിസോഡിൽ ഒതുക്കേണ്ടി വരും. അത് ശരിയാ, ഇതിപ്പോൾ നമുക്ക് മൂന്ന് എപ്പിസോഡ് കിട്ടിയില്ലേ, അതുകൊണ്ട് പറ്റിയതാണ്. അതല്ലാതെ സജ്ജനേട്ടൻ മേടിച്ചാലും സംസാരിക്കാൻ സമയം കിട്ടി കഴിഞ്ഞാൽ പിന്നെ അവർ വിട്ടുകെടുക്കൂലല്ലോ, കട്ടക്ക് പിടിച്ചില്ലേ. എനിക്ക് തോന്നുന്നു ഞാനത് ഫുട്ടേജ് മാത്രം എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറിലുള്ള ഫുട്ടേജ് ഉണ്ടായിരുന്നു. ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂർ ക്യാമറ അവസാനം ചാർജ് ചാർജ്. സജ്ജനേട്ടൻ വേണിച്ചേട്ടൻ കൂടി, വേണിച്ചേട്ടൻ കൂടി പിന്നെ പറയണ്ടത് നല്ല അടിപൊളി ഒരു ക്യാരക്ടർ, നല്ല എപ്പിസോഡാണ്. കുറെ പേര് പറഞ്ഞു, നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഇങ്ങനത്തെ ഒരു എപ്പിസോഡായിട്ട് വീണ്ടും. ഞാനത് യൂട്യൂബിൽ കണ്ടില്ല കേട്ടോ, യൂട്യൂബ് കണ്ടു ലൈക്ക് ഇട്ടില്ല ഇതുവരെ. അല്ലാണ്ടാണ് ഞാൻ കണ്ടത്, സജ്ജനേട്ടൻ അയച്ചത്. സജ്ജനേട്ടൻ യൂട്യൂബിൽ വീഡിയോ ഫസ്റ്റ് ഒരു ട്രെയിലർ പോലെ കാണിച്ചത്. അതിന്റെ ഫുള്ള് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, സമയം കിട്ടിയില്ല. ഇനി വേണം കാണാൻ. ഭയങ്കര തിരക്കുള്ള മനുഷ്യനാണ്. നിനക്ക് എന്തിനാണ് ഇങ്ങനെ പണിയെടുത്ത് ജീവിക്കുന്നത്? തിരക്കുള്ള തിരക്കെന്ന് പറയുന്നതില് പകുതി കൂടുതൽ എന്റെ യാത്രയിലാണ് പോകുന്നത്. ഒരു നാല് എട്ട് മണിക്കൂർ എനിക്ക് യാത്ര തന്നെ പോകുന്നുണ്ട്. എട്ട് മണിക്കൂർ യാത്ര, 12 മണിക്കൂർ ഡ്യൂട്ടി, അങ്ങനെയാണ് എന്റെ ഒരു ദിവസം പോകുന്നത്. അതിന്റെ ഇടയിലാണ് ഷൂട്ട്. വൈകുന്നേരം 5:30 മുതൽ നെക്സ്റ്റ് ഡേ 6:00 വരെയാണ് എന്റെ ഡ്യൂട്ടി. ഏകദേശം 12 hours 30 minutes വരുന്നുണ്ട് ഡ്യൂട്ടി മാത്രം.
പിന്നെ 8 hours ട്രാവല്. കീർത്തി ഇടയ്ക്ക് ചെമ്പരത്തിയിലെ എപ്പിസോഡുകൾ കാണാൻ വരുമ്പോൾ എല്ലാവരും ചോദിക്കും, അവിടെ പോയി കീർത്തി, അവിടെ പോയി കീർത്തി, അവിടെ പോയി ലീവ് എടുക്കാൻ പറ്റുന്നില്ല, അവിടെ ബംഗാളി പണിയാണ്. അതുകൊണ്ട് ഇതൊക്കെ എൻ്റെ ഞാൻ കാരണമാണ് എൻ്റെ ചെമ്പരത്തിയിലെ സീൻസ് എനിക്ക് കുറഞ്ഞത്. ജോലിക്കും കീർത്തി ചെമ്പരത്തിയിൽ വരണം എന്നുള്ളത് ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു. ആ അല്ലേ, അതെ അതെ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വിനീതിന് അങ്ങനത്തെ ഒരു അസൗകര്യമായിട്ട് വിനീതിന് എന്റെ എന്റെ സമയവും പുള്ളിയുടെ സമയ ദോഷവും ആയിരുന്നു എന്റെ ഈ ചെമ്പരത്തിയിലേക്കുള്ള വരവ്. അത് കീർത്തി ചെമ്പരത്തിൽ വരും എന്നുള്ള കാര്യം ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല. കാരണം അറിയാം, ഒരു ക്യാരക്ടർ നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ക്യാരക്ടർ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്, ചെയ്തിരുന്ന ഒരാളാണ്. കല്യാണിനെ പെണ്ണുകണം വന്ന് തിരിച്ചു പോയ ഒരാളാണ്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് വീണ്ടും എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, ഞാൻ അതിന്റെ ഡീറ്റെയിൽ പറഞ്ഞാല്, കാരണം എന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ ഇനിയിപ്പോ പറഞ്ഞിരുന്നു. അപ്പൊ ഇതിൽ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. കാരണം ചെമ്പരത്തിയിലെ ഫസ്റ്റ് ട്രിവാൻഡ്രത്ത് ഓഡിഷൻ നടന്ന സമയത്ത്, ചെമ്പരത്തി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഓഡിഷൻ നടന്ന സമയത്ത് ഞാൻ ഓഡിഷൻ അറ്റൻഡ് ചെയ്ത് എന്നെ അതിൽ സെലക്ട് ചെയ്തതാണ്. പക്ഷെ ആ സമയത്ത് ഞാൻ എയർഫോഴ്സിലായിരുന്നു. എയർഫോഴ്സിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിട്ട് ഒരാഴ്ചത്തെ ടൈം ഉണ്ടായിരുന്നു. ആ ടൈം ഞാൻ ആംല, മധ്യപ്രദേശിൽ ആംല എന്ന സ്ഥലത്തിരിക്കുകയായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് കോൾ വന്നിട്ട് പറഞ്ഞ് പെട്ടെന്ന് ഷൂട്ടിംഗ് തുടങ്ങണമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഒരാഴ്ച ടൈം കിട്ടുമെങ്കിൽ ഞാൻ അത് കഴിഞ്ഞിട്ട് വന്ന് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. പറഞ്ഞില്ല, പറ്റത്തില്ല, കാരണം സ്റ്റാർട്ടിംഗിൽ അവർക്ക് പൈലറ്റ് എപ്പിസോഡൊക്കെ എടുത്ത് കൊടുക്കണമായിരുന്നു, അതുകൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ മാറ്റിയിട്ട് അങ്ങനെയാണ് എന്നെ മാറ്റി വിനീതിനെ എടുക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് ലോട്ടറി അടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്നു. തിരിച്ച് വന്നിട്ട് ഞാൻ സാറിനെയൊക്കെ ഒന്ന് കണ്ടായിരുന്നു. പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോൾ സാറ് എന്നെ വീണ്ടും വിളിച്ചിട്ടാണ്, അത് ഏകദേശം എനിക്കൊരു 39-40 എപ്പിസോഡൊക്കെ ആയപ്പോഴാണ് സാറ് എന്നെ വീണ്ടും വിളിച്ചിട്ട് കല്യാണി പെണ്ണ് കാണാമെന്ന് ഉള്ള ആ സീന് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചത്. അങ്ങനെ അത് ചെയ്തു. അങ്ങനെ അത് ചെയ്തപ്പോഴത്തേക്കും ചെമ്പരത്തിൽ പിന്നെ ഇനി എനിക്കിനി ചാൻസ് ഇല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് അതോടെ തീർന്നു. പിന്നെ വേറെ ഒന്നും ആയില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുക വേണം. രണ്ടാമത് ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ ഈ സുബ്രുവിൻ്റെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് എന്നെ വീണ്ടും വിളിക്കുന്നു. അതായത് എനിക്ക് ഞാൻ ഓഡിഷൻ നടത്തി എനിക്ക് സെലക്ട് ആയ ഒരു ക്യാരക്ടറിന് വേണ്ടി തന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ വീണ്ടും ആ ഓപ്പർച്യൂണിറ്റി കിട്ടി. ഞാൻ അതിലെനിക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. അതാണ് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ദൈവം നിശ്ചയിച്ചിരുന്നു 600-700 എപ്പിസോഡുകൾ ചെയ്യണം അല്ലേ? ചെയ്തില്ലേ? എനിക്ക് തോന്നുന്നു ഒരു 300 എപ്പിസോഡിന് ശേഷമാണെന്ന് തോന്നുന്നു. നീ ഏകദേശം അറൌണ്ട് 250-300 ആയപ്പോഴാണ് ഞാൻ വീണ്ടും ജോയിൻ ചെയ്തത്. ഏകദേശം 700 എപ്പിസോഡുകളും ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു കാലയളവൊന്നുമല്ല, നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു. നല്ലൊരു ക്യാരക്ടറാണ്. ആനന്ദിന്റെ വലങ്കൈയാണ് ഇടതുവശത്തിരിക്കുന്നതേ ഉള്ളൂ. ഇടതുവശത്തിരിക്കുന്ന വലങ്കൈ. അപ്പോ നല്ല ക്യാരക്ടറാണ്. പിന്നെ സൂറു വന്ന സമയത്തൊക്കെ കീർത്തിക്ക് ഡ്രൈവിംഗ് അറിയില്ലായിരുന്നു. ഓർമ്മിക്കാൻ കീർത്തി കാറൊക്കെ ഓടിച്ചുകൊണ്ട് എന്റെ സീനിൽ ഓടിക്കുന്നത് മറ്റേ ഇവിടെ ആദ്യമായിരിക്കും അല്ലേ? ആദ്യം അല്ലെങ്കിൽ അവിടെയുള്ള ടെക്നീഷ്യൻ ആയിരിക്കും കാർ ഓടിക്കുന്നത്. ആ വാശിക്ക് കാർ ഓടിക്കാൻ പഠിച്ചു. സാറിന്റെ ഒരു ഡയലോഗ്, അത് സാറിന് ഒരു ഡയലോഗ് ഓടിച്ചു ഒരു ദിവസം ഷോട്ടിന് വേണ്ടിയിട്ട്. കാർ നല്ലൊരു കയറ്റാ, നേരമാണ് ഓടിക്കാൻ അറിയാത്ത എന്നെ കണ്ട് നല്ല കയറ്റം കയറിയിട്ട് അതേപോലെ റിവേഴ്സ് എടുത്തിട്ട് വരാൻ പറഞ്ഞ് നടക്കുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞു സാറേ പറ്റില്ല സാറേ എന്ന് പറഞ്ഞു. പിന്നെ വേറെ ആളെ കൊണ്ട് വെച്ചിട്ട് ചെയ്യിച്ചിട്ട് സാറ് എന്ന് പറഞ്ഞു, എടോ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇമാതിരി കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ, വളരെ മോശമാണ്. താനൊരു പട്ടാളക്കാരനായിട്ട് ഡ്രൈവിംഗ് ഒന്നും അറിയില്ല എന്ന് ഭയങ്കര മോശമാണ്. അതിന്റെ ആ ലൊക്കേഷന്റെ ബ്രേക്കിൽ തന്നെ ഞാൻ പോയിട്ട് കാർ ബുക്ക് ചെയ്തു. കാർ എടുത്തു, അത്യാവശ്യം പഠിച്ചു, നല്ലോണമല്ല അത്യാവശ്യം പഠിച്ചു. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കാർ ഓടിക്കണം, സമയം കിട്ടണ്ടേ? ഞാൻ ഈ തിരുനെല്ലിയിൽ പോയി വരുന്നതിൽ എവിടെ ഇടിക്കുക കാർ ഓടിക്കുന്ന സമയം? വീട്ടിൽ ഓടിക്കാൻ അറിയുന്ന വേറെ ആരും ഇല്ല. വൈഫിന് അറിയെങ്കിലും അവള് അത്ര ഇതായിട്ടില്ല. അപ്പൊ അവക്കൊരു പേടിയാ. ആ കീർത്തിയുടെ ഭാര്യ ഒരു ഡോക്ടറാണ് കേട്ടോ, ഹോമിയോ ഡോക്ടറാണ്. നമ്മള് ലോക്ക്ഡൌൺ സമയത്ത് നമ്മുടെ കോവിഡ് ഒക്കെ ഭയങ്കര പ്രശ്നമായ സമയത്ത് ഒരു ഇതുണ്ടായിരുന്നല്ലോ ഈ ഹോമിയോ മരുന്ന് കഴിച്ചാൽ. ഇതിൽ കൂടെ എന്റെ വൈഫിന്റെ ഹോമിയോ ക്ലിനിക്കിന്റെ പരസ്യം കൊടുക്കാല്ലേ, പൂർണ്ണ ഹോമിയോ ക്ലിനിക് പള്ളിച്ചൽ പുന്നമൂട്, എല്ലാവിധ അസുഖങ്ങൾക്ക് എല്ലാവിധ ട്രീറ്റ്മെന്റും സമീപിക്കാം, പൂർണ്ണ ഹോമിയോ ക്ലിനിക് പുന്നമൂട്. ഇതുപോലൊരു പരസ്യം എന്റെ ഭാര്യ ക്ലിനിക്ക് തുടങ്ങിയിട്ട് പുന്നമൂടുന്ന സ്ഥലത്താണ് ഹോമിയോ ക്ലിനിക് നടത്തുന്നത്. വൈഫാണ് നമുക്ക് ലോക്ക്ഡൌൺ കഴിഞ്ഞ സമയത്ത് മറ്റേ പ്രതിരോധ മരുന്ന് കൊണ്ടു തന്നു എല്ലാവർക്കും. കീർത്തിയൊക്കെ വിതരണമായിരുന്നു, സൗജന്യ വിതരണം. പിന്നെ ഇടയ്ക്ക് സൗജന്യ വിതരണം നിർത്തിയായിരുന്നു തോന്നുന്നു അല്ലേ? ഇല്ല, പിന്നെ ആരും ചോദിച്ചില്ല. പിന്നെ ചോദിക്കുന്നവർക്ക് മാത്രം കൊടുത്തു, ചുമ്മാ ചോദിക്കാതെ കൊടുക്കുന്നതല്ല. കൊണ്ടുവരുന്ന പഞ്ചാര ഗുളിയെന്ന് പറഞ്ഞ് കഴിച്ചാളാ, അല്ലാണ്ട് പ്രതിരോധത്തിന് വേണ്ടി കഴിച്ചതല്ല. ആ മധുരത്തിന് വേണ്ടി മാത്രം കഴിച്ച ആളാണ് ഈ രീതി. നമ്മൾ ഈ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമ്മള് ചില ഹോട്ടലൊക്കെ കണ്ടില്ലേ, ജീരക മിഠായി വയനാട് കിട്ടും. പിന്നെ ഇവർ എയർഫോഴ്സിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങളാരും മിലിറ്ററി കോട്ട എന്ന് ചോദിച്ച് വിളിക്കുന്നുണ്ടോ? ഒരു കാര്യം യാതൊരു കാര്യമില്ല, നോയ്സ്, മദ്യപാനും ഇല്ല, പകോലിയില്ല,
എങ്ങനെ ഇവരെ പിടിച്ചു ഈ എയർഫോഴ്സിൽ 20 വർഷം ഇതൊന്നുമില്ലാതെ? സാധാരണ എല്ലാ പട്ടാളക്കാരും ഒരു പരിധി വരെ, എല്ലാവരും ഉണ്ടെന്നല്ല ഞാൻ പറയണേ, ഒരു പരിധി വരെ എല്ലാവരും ഒരു ഏകാന്ത ജീവിതമൊക്കെ ആയിരിക്കില്ലേ അവിടെ? അവരുടെ ഏകാന്ത ജീവിതം മറികടക്കാനും അവിടുത്തെ തണുപ്പിനെ മറികടക്കാനും ഒക്കെ അല്ലെങ്കിൽ മിലിറ്ററി കോട്ട അനുവദിക്കുന്നത്? അതെന്താ കോട്ട പലരുടെയും ചോദ്യമായിരിക്കും, എന്തിനായിരിക്കും സർക്കാർ പട്ടാളക്കാർക്ക് ഒരു മിലിറ്ററി കോട്ട അനുവദിക്കുന്നത്? എന്തിനാ? അത് പറയും, ഉത്തരം പറയും. അവരുടെ ലൈഫിലെ ഒരു എന്റർടൈൻമെന്റ് അത്രേ ഉള്ളൂ. അത് ഇഷ്ടപ്പെടുന്നവർക്ക് കുടിക്കാം, ഇഷ്ടപ്പെടാതെ ഇഷ്ടമില്ലാത്തവർക്ക് കുടിക്കേണ്ട, അത്രേ ഉള്ളൂ. വേണമെന്നുള്ളവർ മാത്രം വാങ്ങി കഴിച്ചാൽ മതി. മെയിനായിട്ട് ഇത് ലേ ലഡാക്ക് പോലുള്ള തണുത്ത സ്ഥലങ്ങളിൽ ലൈവ് അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതായിട്ടാണ്, ഒരു മെഡിസിനൽ എഫക്റ്റ് ആയിട്ടാണ് ഇത് കൊടുക്കുന്നത് സാധാരണ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ആരെയും വാതുറന്ന് കുത്തി തുറന്ന് ഒഴിപ്പിക്കുന്നില്ല. ഇഷ്ടമുള്ളവർ കുടിക്കുക, ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ട. ചിലർക്ക് ചിലരുടെ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ഇതിലോട്ട് പോയി. എനിക്ക് വേറെ എന്നെ ഞാൻ സ്പോർട്സും കാര്യങ്ങളിലായിരുന്നു ഞാൻ എന്റെ ശ്രദ്ധ. ഞാൻ ആ സൈഡിലോട്ട് തന്നെ എന്റർടൈൻമെന്റ് പോയി. ഭയങ്കര ക്രിക്കറ്റ് കളിക്കാരാണ്, സ്പോർട്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. നമ്മുടെ ടെലിവിഷൻ ക്രിക്കറ്റ് ലീഗിലൊക്കെ ഭയങ്കര പ്ലെയർ ആയിരുന്നു. അവർ കേൾക്കണ്ട, ഒരു കളിയിൽ നേരെ കളിക്കാൻ പറ്റിയില്ല. ഞാൻ അന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ക്ലീൻ ഷേപ്പ് ഒക്കെ ചെയ്ത് തന്നപ്പോ കീർത്തിക്ക് എന്നെ കണ്ട് മനസ്സിലായില്ലേ? ഞാൻ കൈ നോക്കി കാണിച്ചപ്പോ കീർത്തി ഏതോ ഫാനാണെന്ന് വിചാരിച്ചിട്ട്. പിന്നെ എന്റെ ഭാര്യനെ കണ്ടപ്പോഴാണ് പുള്ളിക്ക് വിനീഷനെ കണ്ടപ്പോഴാണ് മനസ്സിലായത്. സത്യമായിട്ട് മനസ്സിലായില്ലേ? ശരിക്കും കീർത്തിക്ക് മാത്രമല്ല കേട്ടോ, അന്ന് അവിടെ ഉണ്ടായിരുന്ന ആർക്കും മനസ്സിലായില്ല ഞാനാണ് വന്നു പോയത്. ഡയറക്ടർ ശ്രീജിത്ത് പല്ലേരി സാറൊക്കെ ഉണ്ട്. എന്നോട് വലിയ കാര്യമായിട്ട് എല്ലാരും സംസാരിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് ഇവ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിന്നെ അവിടെ ആർക്കും മനസ്സിലായില്ല, സംസാരിച്ചൊക്കെ വിട്ടു. അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു അത് ആരാ വന്നു പോയത്. ശരിക്കും മനസ്സിലായില്ല. അത് എന്താ പറയാ, വല്ലാത്തൊരു രൂപ ഇതുവരെ അങ്ങനെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത്ര വല്ലാത്ത രൂപമൊന്നും അല്ല, വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പ്രവീൺ ഇപ്പൊ മീശം തടി എടുത്തിട്ടിരിക്കുക. ഞാൻ ഫോട്ടോ എനിക്ക് ഫോട്ടോ പോസ്റ്റ് ചെയ്തു. അതെ അതെ അതെ. അവൻ പറഞ്ഞിരുന്നു എനിക്ക് ഈ ഷെഡ്യൂൾ കഴിഞ്ഞ് പോയിട്ട് എനിക്ക് താടി മീശയൊക്കെ പഠിക്കണം. ഈ ചെമ്പരത്തിൽ ജോയിൻ ചെയ്ത പിന്നെ പ്രവീൺ ഒരിക്കൽ പോലും ഇതുവരെ പറ്റിയിട്ടില്ല. അത് കുറെ നാളത്തെ ഒരു മോഹം. കുറച്ച് ദിവസം അടുപ്പിച്ച് ബ്രേക്ക് കിട്ടില്ല. നമ്മളൊരു ക്യാരക്ടർ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അത് പെട്ടെന്ന് അത് കളയാൻ പറ്റില്ല. എനിക്കും ഈ പറഞ്ഞവരെ അന്ന് ഒരു എനിക്ക് തോന്നുന്നു 10-20 ദിവസം ബ്രേക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പഠിച്ചു കളഞ്ഞതാണ്. പിന്നെ എനിക്ക് ടെൻഷനായി, ഇത് വരുമോ 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 എന്ന് ടെൻഷനായി. ഷെഡ്യൂൾ തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പായിട്ടും ഒരനക്കമില്ല. പിന്നെ എങ്ങനെയോ ജസ്റ്റ് മിസ്ഡ് എന്ന് പറഞ്ഞ പോലെ വന്നു. മീശ എപ്പോഴും സെറ്റ് ആയിരുന്നു. പിന്നെ ഒരു ഗുണമുള്ളത് വെച്ചാൽ 10 ദിവസത്തെ ഷെഡ്യൂൾ ബ്രേക്ക് ആയിരുന്നാലും അത്രയും ദിവസം കൊണ്ട് കുറെ കവറായി കിട്ടും. ഞാനൊക്കെ എടുത്തിട്ട് എനിക്കൊരു 1 മാസമെങ്കിലും വേണ്ടി. അത് എനിക്ക് ഇതുപോലെ ചെമ്പരത്തിൽ വന്നപ്പോൾ അത് അബദ്ധം പറ്റിയതാ. കാരണം ഈ സുബ്രു എന്നുള്ള ക്യാരക്ടറിന് മുന്നേ ചെയ്തതിന് മുന്നായിട്ട് ഞാൻ ഏഷ്യാനെറ്റിലെ സ്വാമി അയ്യപ്പനില് വസുകി എന്ന ഒരു ദൈവത്തിന്റെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫുള്ള് മീശയും തടിയൊക്കെ എടുത്തിട്ടാണ് ചെയ്തത്. അതിന് തൊട്ടടുത്ത ദിവസം തന്നെ ചെമ്പരത്തിലേക്ക് കോളും വന്നു. അപ്പോൾ ഞാൻ ഒന്ന് സാറിന് എന്നെ മറ്റേ കല്യാണിയെ പെണ്ണ് കാണാൻ വന്ന ആ ഒരു രൂപമാണ് സാറിന്റെ മനസ്സിലും. എന്റെ ഫോട്ടോയും ഓഡിഷൻ ക്ലിപ്പും എല്ലാം അങ്ങനത്തതാ. അപ്പൊ സാറ് ചോദിച്ചു പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഞാൻ ചെന്നിട്ടും സാറിനെ കണ്ടില്ല. എന്നോട് മേക്കപ്പൊക്കെ ഇട്ടിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് സാറിന് മുന്നേ ചെന്നപ്പോഴാണ് സാർ എന്നെ കാണുന്നത്. സാറ് എന്റെ മുഖത്തൊക്കെ ഇട്ട് തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്റെ എന്താ പറയുക, ഞാൻ നിന്ന നിപ്പിലേക്ക് ഭൂമിക്കടിയിലേക്ക് പോയില്ല. അതുപോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ആ സമയത്തിന് വേറെ ആളെ തപ്പാൻ പറ്റുമോ? അതും പറ്റത്തില്ല സാറ്. സാറേ സാറ് മേക്കപ്പ് എന്നെ വിളിച്ചിട്ട് ഒന്ന് ഉള്ളതിനൊക്കെ ഒന്ന് ഇച്ചിരി കൂടെ ഒന്ന് കറുപ്പിച്ചൊക്കെ ഒന്ന് എടുത്തിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ ഫസ്റ്റ് സാറ് അത് കഴിഞ്ഞപ്പോ പറഞ്ഞു, നാളെ മുതൽ മേലെ താടി പഠിച്ചുകൊണ്ട്. സാറിന് താടി ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു, കാരണം ചെമ്പരത്തി തുടങ്ങാൻ എല്ലാരെയും എന്നോടും പറഞ്ഞിരുന്നു താടി പെട്ടിക്കൊണ്ട് എന്നോട് വരരുത്. എന്റെ സുബ്രുമായിട്ടുള്ള ഫസ്റ്റ് സീൻസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഓർമ്മയുണ്ടോന്നറിയില്ല, കണ്ട മനസ്സിലാവും. കാരണം ഒരുവിധം എന്റെ സീൻസ് ഒക്കെ ഇവര് ആൾക്കാരെ ശരിക്കും ഓർത്ത് വെക്കാൻ തുടങ്ങിയത് നമ്മുടെ ബോംബെ സീൻ അവിടെ വെച്ച് അടി കിട്ടുന്നതും അത് നല്ല അവിടെ മുതലാണ് എനിക്കൊരു ഇച്ചിരി ഒരു ഗ്രാഫ് കിട്ടിയത്. എന്നെ ആൾക്കാർ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങി. നല്ല എപ്പിസോഡുകളായിരുന്നു, നല്ല രസമുള്ള എപ്പിസോഡുകളായിരുന്നു ആ സമയത്തൊക്കെ. അതുവരെ എനിക്ക് തോന്നുന്നു പലരും എന്നെ ചില കമന്റ്സ് ഉണ്ടായിരുന്നു, സാറിന് സുബ്രു എന്ന ക്യാരക്ടറെ എടുത്ത് തെറ്റിപ്പോയോ? അല്ല, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ അങ്ങനെ ആയിരുന്നു. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഫസ്റ്റ് അല്ലേ, അത് നമുക്കൊരു ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് ഒരു ക്യാരക്ടർ നമ്മൾ ആദ്യമായിട്ട് ചെയ്യല്ലേ. അപ്പൊ അതിന്റെ നല്ല കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ആഗ്രഹമുള്ള ആളായിരുന്നു, അഭിനയിക്കണം അഭിനയിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം.
അതുകൊണ്ട് തന്നെ ഇപ്പോഴും എനിക്കിപ്പം അഭിനയിച്ചിങ്ങനെ വലിയ എന്തെങ്കിലും ആവണമെന്നല്ല, എനിക്ക് അഭിനയിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അത് സീരിയലായാലും സിനിമയായാലും എന്ത് റോള് കിട്ടിയാലും നമ്മൾ അഭിനയിച്ച് വലിയ വലിയ ആളാവുകയല്ലേ ചെയ്യുന്നത്. പെട്ടെന്നൊരു സൂപ്രഭാതം നമ്മൾ വലിയ ആളായിട്ട് വരുന്നവർ വളരെ കുറവായിരിക്കും, അങ്ങനെയല്ലാതല്ല, അങ്ങനെ വരുന്നവർ വളരെ കുറവായിരിക്കും. പക്ഷെ എന്നാലും നമ്മളെല്ലാവരും ഇങ്ങനെ അഭിനയിച്ച് 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 തഴക്കവും പഴക്കവും വന്ന് നമ്മൾ നല്ല നടനാവുകയും ആവുന്നതാണ്. ആരോടെങ്കിലും ചോദിച്ചാൽ അവർ എയിം എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയുമല്ലോ ഇന്നത് ഇന്ന ചെയ്യണം എന്നൊക്കെ. എനിക്ക് അങ്ങനെ ഒരിതില്ല. ചില ആൾക്കാർ പ്രവീണോട് ചോദിക്കണം എന്ന് ചോദിച്ചാൽ എനിക്ക് സിനിമയിൽ വളരെ അറിയപ്പെടുന്ന ഒരു നടനാവണം, നല്ലൊരു നടനാവണം എന്നാ പ്രവീൺ പറയുള്ളൂ. എന്നെ സംബന്ധിച്ചാലും എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അല്ലേ, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇന്ന് എങ്ങനെയാണോ അങ്ങനെ ജീവിക്കുക. ഞാൻ ഇന്ന് ജോലി ചെയ്യുന്ന ജോലിയിൽ ഞാൻ കൃത്യമായി അത് നന്നായിട്ട് ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിപ്പം ഈ ചെമ്പരത്തിലെ സുബ്രു കഴിഞ്ഞിട്ട് സുബ്രു എന്നുള്ള ക്യാരക്ടറെ കൂടെ തന്നെ ഏഷ്യാനെറ്റിലെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ചെറിയ ക്യാരക്ടർ കിട്ടിയപ്പോൾ അതും പോയി ചെയ്തു. എനിക്ക് ഇഷ്ടമാണ് അഭിനയിക്കാം. നെഗറ്റീവ് ക്യാരക്ടറുകൾ ചെയ്യുമ്പോൾ ഗുണം എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നെഗറ്റീവ് ക്യാരക്ടറുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളാണെങ്കിലും എനിക്ക് ഇഷ്ടം നെഗറ്റീവ് ക്യാരക്ടറുകൾ. കാരണം നമ്മളൊരു ഒരു ഒരു നായകൻ അല്ലെങ്കിൽ ഒരു നായകൻ എന്നൊക്കെ പറയുക, ഒരു ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും. നമുക്ക് ദേഷ്യപ്പെടുന്നതിനാണെങ്കിലും ഒരു ലിമിറ്റ് ഉണ്ടാവും. സ്റ്റെബിന്റെ തിമിരം സിനിമയിൽ സ്റ്റെബിന്റെ ഒരു ഇച്ചിരി ഒരു നെഗറ്റീവ് ടച്ച് ഉള്ള ഒരു നെഗറ്റീവ് ടച്ച് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് കണ്ടപ്പോൾ എല്ലാവരും കുറെ പേര് നല്ലത് പറഞ്ഞു. അത് ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ പേര് സ്റ്റെബിന്റെ ഓൺ വോയിസ് ആണ് അതിൽ കാണാത്തതുണ്ടെങ്കിൽ കാണണം. സ്റ്റെബിന് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും. സ്റ്റെബിന്റെ ആ ഒരു ക്യാരക്ടർ വേറെ ക്യാരക്ടറാണ്, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടില്ല. സ്റ്റെബിന്റെ ഓൺ വോയിസ് നല്ല രസമുള്ള നല്ലൊരു അത് അവർ ഡബ് ചെയ്യാൻ വേണ്ടിട്ട് കുറെ മൂന്നാല് പേര് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ അതൊന്നും ആവും എന്റെ ശരീരത്തിന് മിക്സ് ആവാത്തത് മാച്ച് ആവാത്തതുകൊണ്ട് അവർ എന്നെ കൊണ്ട് തന്നെ ഡബ് ചെയ്യിപ്പിച്ച് ജയിപ്പിച്ചാണ്. അത് വലിയ കാര്യമായിട്ടൊന്നുണ്ടായല്ലോ, രണ്ട് സീൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു സിനിമ ചെയ്തു, അതിലൊരുപാട് സന്തോഷം. ഈ ചെമ്പരത്തിയിലെ സ്വന്തമായിട്ട് ഡബ് ചെയ്യാൻ ശ്രമിച്ചില്ലേ? ചെമ്പരത്തിയിലെ സ്വന്തമായിട്ട് ഡബ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ സാറ് പറഞ്ഞു വേണ്ടടോ ചെയ്യണ്ടടോ എന്ന് പറഞ്ഞു. എന്നോടോ അതെന്നോ അല്ല, അത് രണ്ട് കാരണങ്ങളാണ്. മലയാള സീരിയൽ ഇൻഡസ്ട്രിയിലെ നായകന്മാർക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര ഘനഗാംഭീര്യ ശബ്ദം ഉണ്ടോ? എനിക്കതില്ല. എനിക്ക് അത്ര ഒരു ഘനഗാംഭീര്യ ശബ്ദമില്ല. പിന്നെ അങ്ങനെ അത്ര നല്ല ബേസുള്ള വോയിസ് വരണമെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നിട്ട് ഒരു 5 മണിക്ക് എഴുന്നിട്ട് ഡബ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൗണ്ട് ഭയങ്കര. ഞാൻ ഇടയ്ക്ക് ഞാൻ കൊറോണ പീക്ക് ആയിരുന്ന സമയത്ത് ഈ ഡബിങ് ആയിട്ട് എനിക്ക് ഡബ് ചെയ്യുന്നത് പുള്ളിക്ക് വരാൻ പറ്റാത്തോണ്ട് ഞാൻ തന്നെ പോയി ചെയ്തു. അതിന് കൊറേ തെറിയും കിട്ടും എല്ലാവരുടെയും. പെട്ടെന്നൊരു ദിവസം നമ്മളൊരു ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥാനത്ത് പെട്ടെന്നൊരു ദിവസം വേറൊരു ശബ്ദം കേൾക്കുന്ന സമയത്ത് ആർക്കായാലും ഒരു കേൾക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് എന്റെ വോയിസ്. കാരണം എന്റെ ഒരു ക്യാരക്ടർ മാച്ച് ആവുന്നില്ല തോന്നിയാ. സൗണ്ട് കേട്ട് കേട്ട് ശീലിച്ചതായി. നമ്മള് പണ്ടൊക്കെ ഈ സ്റ്റീരിയോയിലൊക്കെ നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ തന്നെ കേൾക്കൂലേ, ഭയങ്കര ദേഷ്യമാണ്. എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് ഇനി എന്റെ ശബ്ദം തന്നെ കേൾക്കുമ്പോ എനിക്കൊരു മാതിരി പറ്റേ എന്താ പറയാ, ഭയങ്കര വൃത്തിയായിട്ട് സൗണ്ട് പോലെ. പക്ഷെ തിമിരത്തില് സ്റ്റെബിന്റെ നല്ല രസം ഉണ്ടായിരുന്നു വോയിസ്. അത് നല്ല കറക്റ്റ് മാച്ചും നല്ല അഭിപ്രായം പറഞ്ഞു ക്യാരക്ടർ ആയിരുന്നു. എനിക്കത് കുറച്ചുണ്ടായിരുന്നുള്ളൂ എങ്കിലും എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞൊരു ക്യാരക്ടറാണ്. അത് മിസ്സാകാതിരുന്നത് ദൈവാനുഗ്രഹം. അത് അന്ന് എനിക്ക് ചെമ്പരത്തിലെ ഷൂട്ട് ഉണ്ടായിരുന്നു, എനിക്ക് പോകാൻ പറ്റുമെന്ന് യാതൊരു ഉറപ്പുണ്ടായില്ല. സാറിൻ്റെ അടുത്ത് ചോദിച്ചത് അന്ന് ജനാം സാറാണ്. സാറിൻ്റെ ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു ഇപ്പോഴോ ചെയ്യിപ്പോയി ചെയ്യ് സിനിമയല്ലേ, ഒരു കാരണവശാലും വിട്ടു കളയരുത്, ഞാൻ ബ്രേക്ക് ഞാൻ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് സാറ് അന്ന് രണ്ട് കുറച്ച് സീനുകളുടെ ഇടയിൽ മാറ്റി വെച്ച് വന്നിട്ട് പോയി അഭിനയിച്ചുകൊണ്ട് വന്നു. അത് പെട്ടെന്ന് തോന്നുന്നു രാവിലെ പോയി ഉച്ചയായപ്പോഴേക്കും ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ നമ്മളൊരു മെയിൻ ക്യാരക്ടർ ചെയ്യുമ്പോൾ, ഇപ്പോൾ ചെമ്പരത്തിയിലാണെങ്കിലും എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാസത്തിൽ ഒരു 20-22 ദിവസം ഷൂട്ടുണ്ടാവും, ഷെഡ്യൂള് പോകും. ഈ ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് നമ്മളൊരു 5-6 ദിവസമായിരിക്കും നമ്മൾ വീട്ടിൽ പോയി നിൽക്കുക. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഒന്നിനും സമയം കിട്ടില്ല ഡബ് ചെയ്യുന്നതിനും കൂടെ. നമുക്ക് ക്യാരക്ടേഴ്സിന് അങ്ങനെ ഒരു പ്രശ്നം കൂടെ, നമുക്ക് അങ്ങനെ സമയം കിട്ടില്ല ഡബ് ചെയ്യാനും സമയമില്ല. നമ്മൾ വലിയ പിന്നെ രാത്രി പ്രത്യേകിച്ച് സ്റ്റെബിൻ്റെ സ്ഥലം അങ്കമാലിയാണ്, ഷൂട്ട് നടക്കുന്നത് ട്രിവാൻഡ്രത്താണ്. ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ അല്ലെങ്കിൽ രാത്രിയൊക്കെ പോയി നമ്മൾ ഡബ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ആകെ ടയർഡ് ആവും. ബട്ട് എല്ലാവരും പറയുന്നത് അസാൻ ആക്ടർ നമ്മൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡബ് ചെയ്യാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ അങ്കമാലിക്കാർക്ക് ഒരു സ്പീഡുണ്ടല്ലോ, സ്പീഡ് മലയാള സീരിയൽ ഇൻഡസ്ട്രിക്ക് പറ്റില്ല. ഇല്ല പക്ഷേ സ്റ്റെബിന് ഓക്കെയാണ്, സ്റ്റെബിന് അങ്ങനെ ഒരു എടാ എന്റെ സ്പീഡ് ഇപ്പൊ കുറഞ്ഞതാണ്. ഞാൻ പണ്ടൊക്കെ സംസാരിക്കുമ്പോൾ ഭയങ്കര സ്പീഡിലായിരുന്നു. അന്ന് ശങ്കർലാലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയുണ്ട് ഡബ് ചെയ്യുന്ന ശങ്കർ. അപ്പൊ ശങ്കർ ഫസ്റ്റ് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ പുള്ളി വിളിച്ചു പറയാം കുറച്ച് സ്പീഡ് ഒന്ന് കുറച്ചിരുന്നെങ്കിൽ ഞാൻ ശ്വാസം മുട്ടി വരിക്കില്ലായിരുന്നു എന്നൊക്കെ പറയും. അങ്കമാലിക്കാർക്ക് മെയിനായിട്ടുള്ള നമ്മള് പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മള് കൈ നിട്ട് കാര്യങ്ങളൊക്കെ ഒരുപാടൊക്കെ നമ്മൾ ചെയ്യും, നമ്മുടെ കയ്യിൽ നിൽക്കൂല. അത് നമ്മൾ നമ്മുടേതായിട്ടുള്ള കുറെ മാനറിസംസിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യും ചില സീനുകൾ. അത് ഡബിങ് ആർട്ടിസ്റ്റിനെ പിടിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ചില സീനുകൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ റിഹേഴ്സൽ ചെയ്തായിരിക്കുന്നല്ലേ നമ്മൾ ടേക്കിൽ ചെയ്യുന്നത്. അതൊരു സീന് ഞാൻ അമ്മയെങ്ങനെ അമ്മയോട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഡോറിലൊക്കെ അടിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു. ശരിക്കും ആ ഡോറിലടിച്ചതൊന്നും ഞാൻ നമ്മൾ റിഹേഴ്സൽ ചെയ്തതോ അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തതോ അല്ല,
ഞാൻ സീന് റിഹേഴ്സൽ സമയത്ത് നമ്മൾ ഭയങ്കര കൂളായിട്ടായിരിക്കും അവിടെ നിൽക്കണേ. നമ്മൾ നമുക്കൊരു പ്ലാനിങ് ഉണ്ട്, നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നൊരു പ്ലാനിങ് ഒക്കെ ഉണ്ടാവും. അപ്പം അതെല്ലാം ചെയ്ത് ടേക്ക് സാർ ആക്ഷൻ വിളിച്ചു, ടേക്ക് പോയി റോളിങ് തുടങ്ങി, റോൾ ചെയ്തു. സീൻ ഇങ്ങനെ കയറി 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 കുറച്ച് ദിവസം എൻ്റെ പ്രഷർ കയറി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണൊക്കെ അങ്ങോട്ട് ചുവന്നു, കബളൊക്കെ അങ്ങോട്ട് വലിഞ്ഞു മുറുകി, ഞാൻ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. കാരണം അമ്മയോട് അങ്ങനെ ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ഒരു സാധനമാണ്, അച്ഛനോടും അമ്മയോടും എല്ലാവരും ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന സാധനം. എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റട്ടെ, ഞാൻ എന്തൊക്കെയോ അവിടെ നിന്ന് കാണിച്ചു, കംപ്ലീറ്റ് കൈ പോയി. കംപ്ലീറ്റ് പോയി എന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിക്കുകയാണെന്ന് എനിക്കറിയാം, പക്ഷേ നമ്മൾ ആ ഒരു സീനിലേക്ക് നമ്മളിവിടെ ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ കംപ്ലീറ്റ് എൻ്റെ കൈന്ന് പോയി. അപ്പോൾ ഞങ്ങളുടെ ഓർമ്മ അടിച്ച് ആ സീൻ തീർത്ത് ഞാൻ പോന്നു. ഞാൻ ആ ഓടിച്ചെന്ന് ഞാൻ സ്റ്റെയർ വെച്ച് തീർത്തിട്ട് കുറച്ച് വെള്ളം തരുമോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശ്രീപത്മ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഇവിടെ വെച്ച് നമ്മുടെ ഇപ്പം ലാസ്റ്റ് ഒരു എനിക്ക് തോന്നുന്നു ഒരു 10-50 എപ്പിസോഡ് മുമ്പാണ് എൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ പോയി. പത്മ എൻ്റെ കൈമ കയറി പിടിച്ചിട്ട് ചോദിച്ചു എന്ത് പറ്റി നിനക്കെന്ന് ചോദിച്ചു. ഞാൻ വന്നിട്ട് കംപ്ലീറ്റ് കയറി എനിക്ക് പ്രഷർ ചെയ്യും. അപ്പോഴേക്കും അമല വന്നു കല്യാണ സുമി ഉണ്ടായിരുന്നു താര ചേച്ചി ഒന്ന് സാധനമായിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് ചെന്ത പറ്റിയത് ചോദിച്ചു. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് പോയി, കംപ്ലീറ്റ് എൻ്റെ കയ്യിൽ നിന്ന് പോയി. എല്ലാവരും വന്ന് ചോദിച്ചു നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചു. കാരണം നമ്മൾ സാധാരണ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമ്മളൊരു കൺട്രോൾഡായിരിക്കും, പക്ഷെ എനിക്ക് ചില സമയത്ത് എൻ്റെ പ്രഷർ പെട്ടെന്ന് കയറുന്നത് കൊണ്ട് കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി. പക്ഷേ സീൻ നന്നായിരുന്നു, നല്ല സീനായിരുന്നു. എല്ലാവരും പറഞ്ഞു നമുക്കത് ചെയ്ത് തീർക്കണമല്ലോ. അപ്പോൾ മാസ്റ്റർ ഷോട്ട് നല്ല രസമായിട്ട് മാസ്റ്റർ ഷോട്ട് എടുത്തു. പക്ഷേ അതേ ഒരു സാധനം നമ്മൾ ചിലപ്പോൾ കട്ട് ഷോട്ട്സ് എടുക്കുമ്പോൾ നമുക്ക് വന്നൊന്നും വരില്ല. പക്ഷേ കുഴപ്പമില്ലാണ്ട് നന്നായിട്ട് ചെയ്തു. അത് ആ പറഞ്ഞ പോലെ ആ പ്രഷർ കയറി അങ്ങനെ നിന്നതുകൊണ്ട്, കാരണം ആ ഒരു സീനിന് അത് ആവശ്യമായിരുന്നു. അപ്പോൾ അതങ്ങനെ വന്നുപോയി. നന്നായിട്ട് ചില സാധനങ്ങൾ അങ്ങനെ വരും. നമ്മൾ ഈ കൈ നിട്ട് ഓരോന്ന് ചെയ്യുന്നത് അതിൻ്റെ ബുദ്ധിമുട്ട് അത്ര അനുഭവിക്കുന്നത് ഇവരാണ്. അത് ശരിക്കും അവർ ഭയങ്കര റെസ്പെക്ട് തോന്നും കേട്ടോ. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ നമ്മൾ ചിലപ്പോൾ നമ്മൾ വെറുതെ അവർക്ക് ഇങ്ങനെ നമ്മൾ ഓരോ ചെറിയ ചെറിയ ജസ്റ്റേഴ്സിന് പോലും അവർക്ക് ആ ഒരു വോയിസ് അതിനകത്ത് കൊടുക്കണം. അല്ല, അത് ഈ നമ്മൾ ചെയ്തു വെക്കുന്നതിലുണ്ടാകുന്ന കുറേ പോരായ്മകളുണ്ടോ അത് തിരുത്തുന്നത് മുഴുവൻ ഡബിങ് ആർട്ടിസ്റ്റ്. അവരൊരു വോയിസ് മോഡുലേഷനൊക്കെ കൊടുത്ത് ഇപ്പം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ നമ്മൾ തൃശ്ശൂർക്കാരുടെ ഭാഷയൊക്കെ നമ്മൾ കയറി വരും. പക്ഷേ അത് ഡബ് ചെയ്യുന്ന സമയത്ത് നല്ല പോളിഷ്ഡ് വോയിസ് ആയിട്ട് ഇതെല്ലാം നമുക്ക് കൊടുക്കേണ്ട സാധനങ്ങൾ കൃത്യമായ വോയിസ് മോഡുലേഷനൊക്കെ കൊടുത്ത് നന്നായിട്ട് ചെയ്യുമ്പോൾ അതിനതിൻ്റെതായ ഒരു രസം വരും, കാണുന്നവർക്ക് ഇഷ്ടപ്പെടും. ക്യാരക്ടർ മോൾഡ് ചെയ്താൽ ഒരു പരിധി വരെ ഡബിങ് ആർട്ടിസ്റ്റ് ശങ്കർലാനൊക്കെ ഒരുപാട് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. ഞാനും പറഞ്ഞു, എന്നെ സംബന്ധിച്ചോളം എനിക്ക് ചില തുടക്കക്കാരൻ എന്ന രീതിയിൽ ഒരുപാട് പോരായ്മകളുണ്ട്. അതെല്ലാം കവർ ചെയ്യുന്ന പുള്ളിയുടെ വോയിസിലൂടെ ആയിരുന്നു. ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ശരിക്കും നായികമാരൊക്കെ ഉണ്ടായിരുന്നു, രണ്ടുപേരും കീർത്തിയെ തേച്ചിട്ട് പോയി. അതെ, നായിക ഇല്ലാണ്ട് നിന്നവരെ ഒരാൾ നീ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. ഞാൻ അവസാന നിമിഷത്തിലെങ്കിലും ഒരാളെ കൊണ്ടുവന്ന് ചെമ്പരത്തിയില് ഇത്രയും എപ്പിസോഡുകള് 1000 എപ്പിസോഡോളം നിന്നിട്ടും ഒരു പേരില്ലാതെ വന്ന ഒരാള് മാത്രമേ ഉള്ളൂ. സുമിക്ക് വേറായി, വിലാസിനി, കല്യാണി, സജനചന്ദ്രൻ ചേട്ടൻ, പ്രവിൺ, എല്ലാവർക്കും പേരുണ്ടായിരുന്നു. പേരില്ലാത്ത ഏക മനുഷ്യൻ സുബ്രുവായിരുന്നു. അരവിന്ദനാണെന്നുണ്ടെങ്കിൽ പേരുകളുടെ ബഹളം തുടക്കം മുതൽ പിന്നെ ആനന്ദനും കിട്ടി അവിടുന്ന് ഇവിടുന്നൊക്കെ കുറേ. ഞാൻ മാത്രം ഇങ്ങനെ ഭയങ്കര വിഷമമുണ്ടായിരുന്നു പുള്ളിക്ക്. ഒരു ആർട്ടിസ്റ്റ് വരുമ്പോ ദൈവമേ ഇനി അതെന്റെ നായികയാണോ, ഇതൊരു നോട്ടം ശരിക്കും പുതിയൊരു കാരണം കാണുമ്പോ ഇതങ്ങനെയായിരിക്കും. അവരെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് മോഹിപ്പിക്കുന്നുണ്ട്, കാരണം സുബ്രഹ്മണ്യൻ അങ്ങനെ ഒരു ഇതുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു തമിഴിലും തെലുങ്കിലൊക്കെ ഉണ്ട്, തമിഴ് തെലുങ്കിലൊക്കെ അങ്ങനെ ഒരു ട്രാക്കുണ്ട്. അപ്പൊ ഞാനത് ഇന്നല്ലെങ്കിൽ കിട്ടും, ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും, ഇന്നല്ലെങ്കിൽ നാളെ കിട്ടുന്ന പ്രതീക്ഷ ഞാനിരിക്കാം. ഓരോ ദിവസം ഈ പുതിയ ക്യാരക്ടർ ഒരു പുതിയ ക്യാരക്ടറോട് കുട്ടി വന്നിരിക്കുന്ന കാണുമ്പോഴേക്കും ഇത് തന്നെ ആയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അത് ആനന്ദിനോട് പോകും, അല്ലെങ്കിൽ അരവിന്ദിനോട് പോകും. ഒരുപാട് അനുഭവങ്ങൾ നമുക്കൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് തന്നുള്ള ഒരു പ്രോജക്റ്റ് ആണ്. 1000 എപ്പിസോഡ് പോവാ, ചെറിയ കാലയളവ് ഒന്നും അല്ലായിരുന്നു. ഞങ്ങളിപ്പോ പെട്ടെന്ന് കയറി വന്നു, ഒരു 1000-ത്തോളം എപ്പിസോഡ് പോകുന്നൊരു രണ്ടുപേരും പുതുമുഖങ്ങളല്ലേ. ഞാൻ അപ്പൊ ഞാനോ രണ്ടാമത്തെ സീരിയലല്ലേ എന്റെ. പിന്നെ നിന്റെ സീരിയൽ എന്റെ സീരിയൽ നോക്കിക്കഴിഞ്ഞാല് 3 സീരിയൽ 5 ക്യാരക്ടർ, അങ്ങനെ ഒരു ഭാഗി ലോകത്ത് അഞ്ച് കഥാപാത്രം ചെയ്തെടുത്താണ് ഇരിക്കുന്നത്. രണ്ട് സീരിയലിൽ ഈ രണ്ട് ക്യാരക്ടർ വെച്ച് ചെയ്ത ഒരു ക്യാരക്ടർ പറഞ്ഞാണ് ഞാൻ. സോമി അയ്യപ്പനില് വസുകിയുടെ ക്യാരക്ടർ ചെയ്തു.
ചെമ്പരത്തിയിലെ ആദ്യം കല്യാണിയെ പെണ്ണുകാണാൻ വന്ന ഒരാളായിട്ട് ചെയ്തു, രണ്ടാമത് സുബ്രുമായിട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഏഷ്യാനറ്റിലെ അമ്മ അറിയാതെ സീരിയലില് രണ്ട് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തു. എന്നിട്ടാണ് നമ്മളോട് അഞ്ച് ക്യാരക്ടർ ഞാൻ എന്നിട്ടാണ് നമ്മളോട് പറയുന്നത് ഞാൻ പുതിയ ആളല്ല പഴയ ആളാണെന്ന് എന്നോട്. പക്ഷെ ഇത്രയും ഒരു വലിയൊരു എപ്പിസോഡ് 700-750 എപ്പിസോഡുകളും പോയി എന്ന് ആലോചിക്കുമ്പോ തന്നെ അതൊരു വലിയൊരു ഭാഗ്യം. അത് ജനാർദ്ദന സാധനം ഇല്ലെന്നും സീക്കാരോട് എത്ര പറഞ്ഞ എപ്പിസോഡ് മതിയാവില്ല, 1000 എപ്പിസോഡ് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ സീരിയലില് എളുപ്പമല്ല. അത് പുതിയൊരു ചാനൽ അല്ല, അത്രയും കഥ എങ്ങനെ ഉണ്ടാക്കണ്ടേ? 1000 എപ്പിസോഡിന് വേണ്ടൊരു സബ്ജക്ട് ഉണ്ടാക്കണ്ടേ? അത് ചെറിയ കാര്യമൊന്നുമില്ല, മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. എന്താ പറയാ, ജൈത്രയാത്ര തീരാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഡൗൺ ആയെങ്കിലും വീണ്ടും ഇപ്പൊ നല്ല രീതിയിൽ അത് നമ്മൾ ഡൗൺ ആകുമ്പോ ഒറ്റയടിക്ക് താഴേക്കോ. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഒരു ഉയർത്തെഴുതേൽപ്പായിരിക്കും. സാധാ കൂടെ ഞങ്ങൾ എഴുതിയിരിക്കും. ഇപ്പോഴും അതല്ലേ അവസ്ഥ, റേറ്റിംഗ് പതുക്കെ 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 മേലിൽ കയറിക്കൊണ്ടിരിക്കുകയല്ലേ. അല്ല, അത് നമുക്ക് അങ്ങനെയാണ്, നമുക്ക് പതുക്കെ ഉണ്ടാകുന്ന ഉയർച്ചകളൊക്കെ നമുക്കൊരു സ്റ്റഡി ആയിരിക്കും, പെട്ടെന്നുണ്ടാകുന്ന ഉയർച്ചകൾ അതുപോലെ തന്നെ താഴേക്ക് വരും എന്നുള്ളതാണ്. അങ്ങനെ അരവിന്ദും കൂടെ പ്രവീനും കൂടെ ഉണ്ടായിരുന്നു, കുറച്ചുകൂടെ രസമായിരുന്നു. മൂന്നുപേരുടെ ഒരു കോംബോ നിങ്ങൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും ഒരുപാട് ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ അടുത്ത മാസം ഉടനെ തന്നെ നമുക്ക് പ്രവീന്റെ കൂടെ അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നമുക്ക് നാട്ടിൽ പോയിരിക്കണം. പ്രവീൺ നാട്ടിലുള്ളതുകൊണ്ടാണ് അല്ലെ, പിന്നെ നമ്മൾ ഇപ്പോൾ തന്നെ ദിവസം വെറുതെ ഇരിക്കുമ്പോൾ വേറെ എന്തെങ്കിലും എപ്പിസോഡ് കണ്ടന്റ് ഒക്കെ വേണ്ടേ. മറ്റെങ്കിൽ നമ്മൾ എല്ലാവരും വീണ്ടും എല്ലാവരും ഒരുമിച്ച് നമ്മളൊരു പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, എല്ലാം സെറ്റാവും. 4 വർഷമായിട്ട് നമ്മളിപ്പോഴും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക, എല്ലാം പ്ലാനിങ് സ്റ്റേജിലാണ്. അല്ലാതെ ഓരോരുത്തരുടെ സമയക്കുറവുകൊണ്ടാണ് നമുക്ക് എപ്പോഴും എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടില്ലല്ലോ. നമ്മൾ ഷൂട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വീണ് പിടിക്കാനാണ് എല്ലാവരും നോക്കുക. ഞാൻ പിന്നെ ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ചുറ്റി കറങ്ങുന്നത് കൊണ്ട് എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. അല്ലാതെന്നുണ്ടെങ്കിൽ ഞാനും ഷൂട്ട് കഴിഞ്ഞ അന്ന് രാത്രി അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഞാൻ വീട്ടിൽ പോകുന്ന ആളല്ലേ. എൻ്റെ ടൈമിൻ്റെയാണ് ഒരു പ്രശ്നം. ആ പിന്നെ ഇവനിപ്പോൾ ജോലിയായി. ജോലി നല്ലതാണ്, ജോലി പറഞ്ഞ പോലെ ഒരിക്കലും വെറുതെ ഇരിക്കണ്ടല്ലോ. ഷൂട്ട് കഴിഞ്ഞാൽ ജോലി, ജോലി കഴിഞ്ഞാൽ ഷൂട്ട്, ഷൂട്ട് കഴിഞ്ഞാൽ ജോലി, ജോലി കഴിഞ്ഞാൽ ഷൂട്ട്. ഷൂട്ടില്ലെങ്കിലും ജീവിക്കാം, അരി മേടിക്കാം. അതിപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ചെമ്പരത്തി നാളെ തീർന്നു. കൊറോണ ടൈമില് ഞാൻ എടുത്ത എനിക്ക് തോന്നുന്നു അതുവരെ ഈ കൊറോണ വരുന്നവരെയും ഞാനൊരു കൺഫ്യൂഷനിലായിരുന്നു, ജോലി വേണോ സീരിയൽ മാത്രം മതിയോ. കൊറോണ ജോലി വിട്ടായിരുന്നെങ്കിൽ ഞാൻ ഇവരെ സത്യമായിട്ട് അല്ല കേന്ദ്ര സർക്കാരിന്റെ ജോലി കളഞ്ഞിട്ട് സീരിയല് ചോദിച്ചിട്ടുണ്ട് ഞാൻ സ്റ്റെബിനോടൊക്കെ. ഞാൻ ശരിക്കും ഞാൻ എന്താ ചെയ്യേണ്ടത് സ്റ്റെബിൻ, നീ ജോലി എങ്ങാനും വിട്ടിട്ട് വന്ന പറഞ്ഞു. അല്ല, ജോലിയാണ് നമുക്ക് വേണ്ടത്. കൊറോണയോടുകൂടി മനസ്സിലായത് നമുക്ക് ആ ജോലി കൂടിയേ തീരൂ, കാരണം മനുഷ്യന്റെ അവസ്ഥകൾ എങ്ങനെയൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടി എന്നുള്ളത്. ഒറ്റത്തടി ആയിരുന്നുണ്ടെങ്കിലും ഓക്കെ, ഒരു ഫാമിലി ആയിട്ട് നിൽക്കുന്ന സമയത്ത് ജോലി നമുക്കൊരു ജോലിയാണ്. ജോലി മുഖ്യം പിടിക്കലേ. എല്ലാരും പറയും നിങ്ങൾ സീരിയലൊക്കെ മനസ്സിൽ ഇഷ്ടം പോലെ കാശല്ലേ, ലക്ഷറി അല്ലേ, നമ്മൾ വെറും പിച്ചറിയാണെന്ന് ആർക്കെങ്കിലും അറിയോ. ഇത് സുബ്രുവിന്റെ ശമ്പളം 10,000 രൂപ ശമ്പളം വെച്ചാല് ഒരു ദിവസം സീരിയൽ അഭിനയിക്കുമ്പോ കിട്ടുന്നത് 10,000 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിലാരൊക്കെ പറയും. അങ്ങനെയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആരായിരുന്നു. അല്ല, ചില ആളുകൾ നമുക്ക് മെസ്സേജ് അയക്കും, നിങ്ങളുടെ കയ്യിൽ കോടിക്കണക്കിന് രൂപയില്ലേ, കുറച്ച് പൈസ ഞങ്ങളെ സഹായിച്ചോടെന്നൊക്കെ ചോദിച്ചിട്ട്. എന്നെ കൊണ്ട് പറ്റുന്നവരെ നമ്മൾ സഹായിക്കാറുണ്ടോ? ചെറിയ എമൗണ്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ചോദിച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ലോക്ക്ഡൌണിന്റെ സമയത്തൊക്കെ കുറച്ച് പേരെ അടുത്ത് ഇങ്ങനെ സഹായം ചോദിച്ചു. അപ്പോൾ ഞാൻ പൈസ ഒന്നും കൊടുത്തില്ലെങ്കിലും അവർക്ക് വേണ്ട സഹായങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എത്തിച്ചിട്ടുണ്ട്. അതല്ലാതെ ഒരുപാട് പൈസ ഒക്കെ കടഞ്ഞു ചോദിച്ചു. ഒരാളെന്നെ വിളിച്ചിട്ട് ഒരു ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചു, അത് സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ എന്തിനാ നിങ്ങൾക്ക്? അല്ലെങ്കിൽ ഒരു സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. ശരി, 10 ലക്ഷം രൂപ. ഞാൻ 2000 നോട്ട് ഒരുമിച്ച് കണ്ടിട്ട് ഞാൻ കുറെ ദിവസമായി ആരോട് പറഞ്ഞ വിശ്വസിക്കൂല. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒരുപാട് നേരമായി നമ്മൾ ഇത്രയും ദൂര സമയത്ത് കൂടുതൽ നമ്മളുടെ എപ്പിസോഡ് തീർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞിട്ട് കാര്യമില്ല, ഇരുന്ന് ബോറടിക്കുള്ളൂ. ഇനിയുള്ള വിശേഷങ്ങൾ വേറെ എപ്പിസോഡിൽ നമുക്ക് കൊണ്ടുവരാം. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി. ഒരുപാട് സഹിച്ചിരുന്നതിൽ, കീർത്തി വന്നതിലും സഹകരിച്ചതിലും എല്ലാത്തിലും നന്ദി. കീർത്തിക്ക് ഇത് കഴിഞ്ഞിട്ട് ഞാൻ സോഡാ സർവത്തും പപ്സും മേടിച്ചു കൊടുക്കും. എനിക്ക് വേണ്ട, എനിക്ക് ബാർബിക്യൂ ചിക്കൻ ഹണി ചിക്കൻ, ബാർബിക്യൂ ഹണി ചിക്കൻ വിങ്സ് ഞാൻ അടുത്ത ദിവസം ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തരും. അതിനു മുമ്പ് ഞാൻ നിനക്ക് എല്ലാവരും കേട്ടിട്ടുണ്ട്, അതിനു മുമ്പ് നമുക്ക് മറ്റേ എപ്പിസോഡ് ചെയ്യാന്നേ, നമ്മുടെ മറ്റേ ചിക്കൻ ബിയറിൽ മാരിനേറ്റ് ചെയ്തൊരു സാധനമുണ്ട്, അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അന്ന് നമുക്ക് കീർത്തിന് വിളിച്ച് കീർത്തിനെ അറിയാക്കാം. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഒരുപാട് എപ്പിസോഡ് തരാം.